వేదన యావనా వాకులన్ కాదు భావి ఇల్లాత అందర అవకాశం ఇల్లాత మార్కపిల్లాత ആണാണോ മുഹമ്മദ് എന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ആ മക്കളൊക്കെ മരിച്ചുപോയതെന്നും പറഞ്ഞ് സന്തോഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ദുഃഖമായി സ്വാഭാവികമായി വന്നതിനാണ് തഹ്സിയത്ത് എന്ന് ഇത് നമ്മുടെ നാട്ടിൽ മരിച്ചാൽ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ വീട്ടുകാരെ സമാധാനിപ്പിക്കുക, വന്നു കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിന്ന് കഴിയരുത്. ബഹുമാനപ്പെട്ട ശ്രീയുടെ മംഗോലാത്തപ്പുറത്തങ്ങളുടെ ഉമ്മ ഞാൻ എന്റെ പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ പോയി അവിടെ റിയാസ് ചെയ്ത് യാസീനോടുകയാണ്. അങ്ങനെ കുടുംബങ്ങളെ സന്തോഷിപ്പിക്കുക, അവരുമായി ബന്ധപ്പെടുക, അതാണ് മനുഷ്യത്വം. എന്നാൽ ആ മനുഷ്യത്വത്തിനെതിരായി മക്കളും പരിഹാസം നടന്നുകയും വേദനിപ്പിച്ചപ്പോൾ ആ വേദന തീർത്തു കൊടുക്കുകയും നബിതങ്ങളുടെ ദുഃഖം അവസാനിപ്പിക്കുകയും ചെയ്യണം. അതാണ് അള്ളാഹുവിൻ്റെ ഇറാദ. അതുകൊണ്ട് പറഞ്ഞു ഇന്ന അഴപ്പയിനാക്കൽ കൗസർ. നബിയെ തങ്ങൾക്ക് നാം ധാരാളം ഗുണം ചെയ്തിരിക്കുന്നു, നിരവധി ഗുണം ചെയ്തിരിക്കുന്നു, അറ്റമില്ലാത്ത എന്ന് പറയാവുന്ന അത്രയും അധികം ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്ലിനെ വർദ്ധിച്ചവൻ തങ്ങൾ നിസ്കരിക്കുകയും അള്ളാഹുവിൻ്റെ വിവാദത്തിന് വേണ്ടി ശരീരത്തെ പൂർണ്ണമായി അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക തങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. ഈ പറഞ്ഞ ആളുകൾക്ക് മറുപടി പറയലല്ല അള്ളാഹുക്കാരൻ ആദ്യമായി ചെയ്യുന്നത്, നബി തങ്ങളെ സമാധാനിപ്പിക്കുക. അതിനുശേഷം പിന്നെ തങ്ങൾക്ക് ഭാവിയില്ലെന്നും തങ്ങൾക്ക് പിൻഗാമികളില്ലെന്നും ബർക്കത്തില്ലെന്നും പറഞ്ഞ അവനാണ് അത്തരക്കാരൻ, തങ്ങളല്ല എന്ന് അള്ളാഹു മറുപടി പറയുകയും ചെയ്തു. കാര്യങ്ങളുടെ ഓർമ്മസുമായിട്ട് ഞാനിപ്പോൾ ഈ നിങ്ങളുണ്ടാകാണോ ആരോഗ്യത്തിനുണ്ടാകുന്നില്ല. എല്ലാവരും
പറഞ്ഞതെല്ലാം അറിയുന്നതിനേക്കാൾ നല്ലത് പുതിയത് പറഞ്ഞ് കേൾക്കാനാണല്ലോ. അപ്പോ ഈ ബന്ധം ഞാൻ കാണിച്ചുതരാം. അൽ കൗതർ, അങ്ങക്ക് ധാരാളം ഗുണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് പറയുന്നു. ശരീരന്മാര് തങ്ങന്മാര് അതൊരു പരിപ്പ്, നമ്മുടെ മലയാളത്തിലെ തങ്ങന്മാരുണ്ടോ, അതൊരു പരിപ്പ്, അവര് ക്യാമത്തുനാള് ഇവിടെ ഉണ്ടാകും എന്നത് നബിതങ്ങൾക്ക് അല്ലാഹു ചെയ്ത അൽ കൗസർ വലിയ ഗുണം എന്നതിൽ പെട്ടതാണ്. ഇപ്പൊ എന്തായിരുന്നു, ഇപ്പൊ എന്താ ബഹുമാനപ്പെട്ട താജുല്ലെ സംബന്ധിച്ച് പറയുമ്പോ ഞാൻ ഈ പേര് നോക്കുകയാണ്, എത്ര സൈനികന്മാർ, ഈ കേരളത്തിൽ എത്ര സൈനികന്മാർ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ശിഷ്യന്മാരുണ്ട്, ശിഷ്യന്റെ ശിഷ്യന്മാരായുണ്ട്, കുടുംബ ബന്ധമുള്ളവരുണ്ട്, എത്രയാണ് ഉള്ളത്. അങ്ങനെ അതിരുപയത്തിൽ എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാനം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തു. അവിടുത്തെ കുടുംബങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ആ കുടുംബത്തിൽപ്പെട്ട സയ്യിദന്മാർ വിവിധ കബീലകളായി ഇവിടെ വന്നിട്ടുണ്ട്. സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി എന്ന് പറയുമ്പോൾ അവിടുത്തെ കുടുംബം ചെന്നു ചേരുന്നത് വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളിലേക്കാണ്. അവരിവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് 800 വർഷമായി, 800 ഇടയിലുള്ള വർഷമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ വന്നിട്ടുള്ളത്. അതിനുശേഷം ആ കുടുംബത്തിൽ ധാരാളം സയ്യിദന്മാർ വന്നു. അതുപോലെ മമ്പുറത്ത് തങ്ങൾ സയ്യിദ് ബാലവി കബീലയിൽപ്പെട്ടവരാണ്, കുത്തുമുത്തമാണ്. അതുപോലെ യമനിലുള്ള സയ്യിദന്മാരിൽ ഒരു വലിയ കബീലയാണ് ബൽഫഖീ. ബൽഫഖീ എന്ന് നമ്മൾ പറയും, അവർ ചിലപ്പോൾ ബൽഫഖീഹ് എന്ന് പറയും. ബൽഫഖീഹ് എന്ന് പറഞ്ഞാലും ബൽഫഖീഹ് എന്ന് പറഞ്ഞാലും ബഹുമാനപ്പെട്ടവർ ആ കബീലയിൽപ്പെട്ട ആളുകൾ. എൻ്റെ വരഭാഗത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങളിരിക്കുന്നു. എൻ്റെ ഇടഭാഗത്തിരിക്കുന്ന കുമ്പൂർ സാധാർത്ഥുക്കളുടെ ഒരു ഭാഗം ഹൈദർറോസാണെങ്കിൽ മറ്റൊരു ഭാഗം ബാലതിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ ഉമ്മ ഹലീമാ ബിവി, അവർ ബാലതി കുടുംബത്തിൽ ഉപ്പ കുടുംബത്തിൽപ്പെട്ടു. അതൊക്കെ വലിയ 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 ആൾ വരുമ്പോ അവരെ മക്കളിൽ നിന്ന് ഇങ്ങനെ ആ പേരിൽ
പ്രസിദ്ധ പെടുന്നതാണ് കബീലകൾ. ഏതായാലും ആ കബീലയെ ഈ പരമ്പരയിൽ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവും. ഇത് ഞാനിങ്ങനെ ഊന്നി പറയുന്നത് വിദേശത്തിൻ്റെ കക്ഷികൾ ഇതേ ശക്തിയായി എതിർത്തിട്ട് അങ്ങനെ തങ്ങന്മാരും പറഞ്ഞിട്ടൊന്നുമില്ല, ശൈതന്മാരില്ല, അതിന് വേണ്ടുന്ന ഉദ്യമവും എന്നൊക്കെ പറഞ്ഞു നോക്കിയും പണ്ട് കാലത്ത് പത്ത് മുപ്പത് കൊല്ലം മുമ്പ്, ഒരു 40 കൊല്ലം മുമ്പാണ്. അപ്പോൾ ആരും ജോറായിട്ട് ഇവർ നോട്ടീസുമായിട്ടൊക്കെ വന്ന്, പക്ഷേ ഒരൊറ്റ മത്സരം അത് സ്വീകരിച്ചില്ല. അങ്ങനെ അതൊരു വൈദ്യരെ തള്ളി പറയാൻ, അതൊരു വൈദ്യ ഇല്ല പറയാൻ ഈ വിദ്യാർത്ഥിക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വൈദ്യ ഉണ്ട്, ഖിയാമത്ത് നാൾ വരെ അവരിവിടെ ഉണ്ടാകും എന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ സ്വരമാത്രം മുഴുവനും പറയുന്നു. അവർ വഫാത്തായി കഴിഞ്ഞാൽ ഒരടയാളം ഉണ്ടാക്കുന്നത് സുന്നത്താണ്, അതും മസലത്ത് പഠിക്കുന്നതാണ്. ചില മുസ്ലിയാക്കന്മാർ തന്നെ കബറിനെ മുകളിലുള്ള കുബ്ബ പൊളിച്ചു കളയണം എന്ന് പറയുന്നവരുണ്ട്. വയോഹൃതമോ അത് കുബ്ബാവോ, കുബ്ബകൾ പൊളിച്ചു കളയണം എന്ന് കാണുന്ന ഇബാരത്ത്, അത് ഏത് കുബ്ബയാണ് എന്ന് ചിന്തിക്കാതെ കുബ്ബ പൊളിക്കൽ ആവശ്യമാണെന്ന് പറയുന്ന ആളുകൾ. അതുകൊണ്ട് സദസ്സിലുള്ള ഉലമാക്കളോട് അവർക്ക് പ്രത്യേകം അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു. ബഹുമാനപ്പെട്ട ഇവരുടെ എഴുതിയ ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ് ൾക്കും അറിയാം. ഷാഫിഈ മദ്ഹബിന്റെ വളരെ പ്രസിദ്ധമായ കിതാബാണ് ആ തഹ്ഫത്തുൽ മുഖ്താർ. അത് വഖ്ഫിന്റെ വാവിൽ എവിടെയോ മറച്ച് വെക്കിയിട്ട് കബറിന് മുകളിൽ എടുത്തത് പൊളിക്കണമെന്ന് കാണും. അതെവിടെയാ? അത് മറ്റാരുടെയും സമ്മതമില്ലാതെ വഖഫ് ഒരാൾക്ക് വേണ്ടി വഖഫ് ചെയ്തത്, അതെ മുസ്ലിം ലീഗുകൾക്ക് പൊതുവായിട്ട് വഖഫ് ചെയ്തത്, അവിടെ ഒരാൾ കൈവശപ്പെടുത്തി കയ്യേറ്റം നടത്തി സ്വന്തമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പൊളിക്കണമെന്ന് ചില വേണമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അതും പറഞ്ഞിട്ടില്ല. എന്നാൽ വസീയത്തിൻ്റെ ബാബ് തൊഹ്ഫ എടുത്ത് നോക്കിയാൽ കാണാം, ഹറാമായ വിഷയത്തിലേക്ക് വസീയത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സുന്നത്തായ കാര്യങ്ങൾക്ക് വസീയത്ത് ചെയ്യാം എന്ന് തൊഹ്ഫയിൽ വളരെ വിശദമായി പറഞ്ഞിട്ട് ആ സുന്നത്തിന് ഉദാഹരണം പറയുന്നത് ബിനാഇ കുബ്ബത്തിൽ അലാ ഖബ്റി നഹ്വി ആലിമീൻ, ആലിമിൻ്റെയോ അല്ലെങ്കിൽ ശൈഖുമാരുടെയോ ആളുകളുടെ അറിയപ്പെട്ട മഹാന്മാരുടെയോ ഖബറിൻ്റെ മുകളിൽ കുബ്ബ എടുക്കൽ സുന്നത്താകുന്നു. ഇത് തൊഹ്ഫമത്ത് നോക്കിയാൽ എല്ലാ മുതാലിമിനും കാണാം. മസ്ജിദെന്ന് പഠിച്ചോട്ടെ, ഇനി ആരെങ്കിലും വന്നിട്ട് എന്തിനാ കുബ്ബ വെട്ടിയത് മറ്റൊന്ന് പറഞ്ഞത് ചോദിച്ചതരാ, ഞാൻ പറഞ്ഞു കുബ്ബ വെട്ടല് സുന്നത്താണെന്ന്. എവിടെ ലോകത്തുള്ള എവിടെയാ കുബ്ബ ഇല്ലാത്തത്? അക്ബർ കുബാബിഹൽ ആലം ആയിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കുബ്ബ. മിസ്റിൽ പോയാൽ ഷാഫി ഇമാമിന്റെ ഖബറിന്റെ മുകളിൽ കുബ്ബയുണ്ട്. അത് കെട്ടിയ കാലത്ത് ആലം ലോകത്ത്
ഒട്ടാകളുടെ ഏറ്റവും വലിയ ഉപ്പയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബ്റു ശരീഫിന്റെ മുകളിലുള്ള കുംബ കഴിച്ചിട്ട് അത് അതിനേക്കാളൊക്കെ വലുതാണ്. അത് കഴിച്ചാൽ പിന്നെ ലോകത്ത് ഏറ്റവും വലിയ കുംബയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കുംബ. ആ കുംബയെ സംബന്ധിച്ച്, ആ ഖബറിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി സലഹുൽ മുഹദ്ദബിന്റെ രണ്ടാമത്തെ പേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാമിന്റെ ഖബറിന്റെ അടുക്കൽ ഈ വലിയ പണ്ഡിതൻ, വലിയ മഹാനായ ആൾ അവിടുത്തെ സ്ഥാനത്തോട് യോജിച്ച നിലക്ക് അവിടുത്തെ കബറിന്റെ മുകളിൽ ഉണ്ട്. അവിടുത്തെ കബറ് പോയി നോക്കിയാൽ ആ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഷാഫി മദ്ഹബിന്റെ ഏറ്റവും പ്രബല പണ്ഡിതനായ ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇമാം നവവിയും ഇമാം റാഫിഈയും ഇമാം ഗസ്സാലി ഇമാം ഇബ്നു ഹജർ അൽഹൈതമി തുടങ്ങി എല്ലാ പണ്ഡിതന്മാരും ഷാഫി മദ്ഹബിന്റെ പണ്ഡിതന്മാരും ഹനഫി മദ്ഹബിന്റെ മുഴുവൻ പണ്ഡിതന്മാരും അതുപോലെ മാലിക് ഹംബലി മദ്ഹബിലുള്ള എല്ലാ പണ്ഡിതന്മാരും ഔലിയാക്കളുടെ കബറിന്റെ മുകളിൽ, അതുപോലെ സയ്യിദന്മാരുടെ കബറിന്റെ മുകളിൽ, അയൽവീങ്ങളുടെ കബറിന്റെ മുകളിൽ കെട്ടി ഉണ്ടാക്കുന്നത്, കുപ്പയെടുക്കുന്നത് അത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട താജുള്ളയുടെ ആ ചോദിക്കുന്നതിൽ ഒരാൾ ഒരുപാട് അർത്ഥമുണ്ട്. അള്ളാഹു തആല കണക്കാക്കിയാൽ തീരും. അതിന് പിന്നെ കുറേ എതിർപ്പുകളും കുറേ എന്തൊക്കെയോ ഉണ്ടാവും ലോകത്ത്. അത്തരക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ദയവ് ചെയ്തു അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഇങ്ങനെ സയ്യിദന്മാരോടും അഹ്ലു ബൈത്തിനോടും എതിർക്കാൻ നിൽക്കരുത്. നമ്മുടെ ഈമാൻ അങ്ങ് നഷ്ടപ്പെട്ടുപോകും, പീസ് ഊരിപ്പോവും എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടും അള്ളാഹുവിൻ്റെ ആയിരങ്ങളോടും കളിച്ചാൽ നമ്മളെ പീസ് വരിപ്പോകും. ആരുമല്ല, അവര് വൈത്ത് മാത്രമല്ല, വലിയ ആരുമല്ലേ, വലിയ ആരുമല്ലേ താജുള്ളൊരുമ്പിൻ്റെ മരണം വരെ നിറച്ച് തന്നാൽ ഒരു ചോട്ട നിറച്ച് മുത്തവരെ ഒരു കൊടുക്കുന്ന നിർത്തല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ തൊപ്പ അടക്കം ഉള്ള വലിയ കിതാബുകൾ ഓതിക്കൊടുക്കുന്ന വലിയ നിർത്താണ്. അങ്ങനത്തെ വലിയ ആരുമാണ്, വലിയ ആബിദും ആണ്. വിവാദത്ത് ചെയ്യുന്നത് എത്ര ഔറാദുകളുണ്ടോ, എവിടെ രാത്രി പോയി ഉറങ്ങി വന്നാലും മറുപൊഴിച്ച് വന്നാലും രാവിലെ കൂടാനോടുകയും അതുപോലെ സ്വലാത്ത് ചെല്ലുകയും മറ്റ് വിധികൃതകൾ നടത്തുകയും ചെയ്യുന്നത് അവിടുത്തെ പതിവായിരുന്നു. അവിടുന്ന് എന്നും ഒഴിക്കാതെ ചെല്ലുന്നതാണ് നിലായു കൈവാട്. അപ്പൊ ചെയ്ത് ചെയ്യണം തങ്ങൾക്ക് എന്ന് ഒരാൾ തീരുമാനിച്ചിട്ട് സിഹിർ ചെയ്തു. സിഹിറിൻ്റെ എല്ലാ വരട്ടി എഴുതി നല്ലൊരു കിതാബ് നിലായു കൈവാട്ട് വാങ്ങി അതിൻ്റെ വലത്തെ ഭാഗത്തെ ചട്ട അതിങ്ങനെ കത്തിയോണ്ട് കീറി പൊടിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഈ സിഹറിൻ്റെ കടലാത്ത് വെച്ച് അറിയാതെ ഇങ്ങനെ ഒട്ടിച്ച് കളഞ്ഞു. പൊട്ടിച്ചിട്ട് തങ്ങൾക്ക് സമ്മാനിച്ചു.
വന്നത്. ഒരു നല്ല അച്ചടിയുണ്ട്, നല്ല ധനായ തയ്യാറാക്കുന്നുണ്ട്. ഇത് തങ്ങൾക്ക് ആദ്യമായിട്ട് തന്നതാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. ധനായ തയ്യാറാക്കല്ലേ, എൻ്റെ അടുത്ത് വേറെ ഉണ്ട് ഏതെങ്കിലും നിങ്ങൾ തന്നതുകൊണ്ട് ഞാൻ വാങ്ങാൻ പറഞ്ഞത് വാങ്ങിയിട്ട് അപ്പുറം പറ്റും. ഇവരുദ്ദേശിച്ചതുപോലെ സിഹൃതയാണെങ്കിൽ തന്നെ പറ്റട്ടെ, പറ്റൂല തങ്ങൾക്ക്. തങ്ങൾക്ക് സിഹൃതൊന്നും പറ്റൂല. ഈ ദിക്കും ഫലാത്തും തഹരീരും എല്ലാം നടക്കുന്നു, പറ്റട്ടെ. ഇനി അഥവാ പറ്റണത് ഹക്കിത്താ നോക്കിയിരിക്കുന്ന കുറച്ച് തോന്നണം, അത് തന്നെ നോക്കിയില്ല. ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഉണ്ട്, കുറേ കുറേ ആളുകളുണ്ട്. അപ്പം ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ചെറിയ ചെറിയ കുട്ടാന്തുകൾ ഇതെന്നൊക്കെയാണ് ചോദിച്ചത്. അങ്ങനെ ആ കൂട്ടത്തിൽ ഇരുന്ന് നോക്കുമ്പോൾ എന്താ അതിൻ്റെ തൊലി തൊലി കൊടുത്തിട്ട് രണ്ടാമത് ഒട്ടിച്ചത് കാണുമ്പോൾ പുതിയ രക്തം വരും എന്ന് സംശയമായി. അങ്ങനെ കൊടുത്തു നോക്കുമ്പോൾ അതൊരു സെഹറിൻ്റെ എല്ലാ പണികളും വരുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എന്താന്ന് പറഞ്ഞു കേട്ട് കേൾക്ക് തരാമത്ത് ഞാൻ പറഞ്ഞു കേട്ട് കേൾക്ക് തരാമത്ത് ഞാൻ പറയല്ല. പല ആളുകളും തരാമത്ത് പറയുക അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ കേട്ട് ഇത് കേട്ട് കഴിഞ്ഞത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവിടുത്തെ ഭക്ഷണം ഉണ്ടോയെന്ന് കുട്ടികളോട് ചോദിച്ചാൽ അറിയാം. ഇപ്പം അവിടെ ഉണ്ടായിരുന്നോ അത് എടുത്തു പോയോ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട സംഗീത വർഗർക്ക് അയാത്ത കാലത്ത് തന്നെ സിഹൃതിൻ്റെ പൗമുണ്ടെങ്കിൽ അവർ പൊഹാത്തിൻ്റെ ശേഷവും അങ്ങനെ ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടാവും. അതൊന്നും നിൽക്കണ്ടെന്ന് ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെട്ടുന്നു. നിങ്ങൾ കണ്ടില്ലേ എന്താണ് ഇന്നിപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവർത്തനം നമ്മളോട് ഒന്നിച്ചുകൂടാനായി എന്നല്ലാതെ രണ്ട് കൊല്ലമായില്ലേ, രണ്ട് കൊല്ലമായില്ലേ എത്ര ആളുകളെ പിടിച്ചുപോയി. അമേരിക്കയും ബ്രിട്ടനും റഷ്യയും ചൈനയും എന്നല്ല ലോകം മുഴുവനും എത്രയാളുകൾ ജീവൻ പോയി കൊറോണ കൊണ്ട്. ആർക്കെങ്കിലും പിടിച്ചു വെക്കാനായോ? സാധിച്ചില്ല. ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പടത്തറമ്പ് കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ ദർസും മദ്രസയും നമ്മുടെ ദീനി സ്ഥാപനങ്ങളൊക്കെ പൊളിഞ്ഞു പോവും. അതുകൊണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് ആ വൈറസ് നമ്മുടെ ഇടയിൽ ഒന്ന് നീക്കം ചെയ്തു തരുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെ, അള്ളാഹു താൻ ചോദിച്ചിട്ടുണ്ട്, അലം യഅനി ലില്ലദീന ആമനു അം തഖ്ശഉ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനി സമയമായില്ലേ, ഇനിയും സമയമായില്ലേ അം തഖ്ശഉ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിനെ ഓർത്തതിന് വേണ്ടി ഹൃദയം ഭയപ്പെടാൻ സമയമായില്ലേ എന്ന് പറഞ്ഞ ഖുർആൻ നമ്മളോട് ചോദിച്ചിട്ടുള്ള സൂറത്തുൽ ഹദീദ് നിങ്ങൾ കണ്ടു കേൾക്കാൻ കഴിയും. അതിൻ്റെ മുമ്പ് വളരെ ഗൗരവമായ നിരക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളുടെ ലക്ഷണവും മുഅ്മിനീങ്ങളുടെ അടയാളവും എല്ലാം പറഞ്ഞുകൊണ്ട് അവസാനം അലം യദ്രി ലില്ലദീന ആമനു അം തഖ്ശഉ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം ഭയപ്പെടാൻ ഇനിയും സമയമായില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരെ, യുവാക്കളെ, വയസ്സന്മാരെ, ഞാൻ എൻ്റെ അടക്കം പറയുന്നു, നാം അള്ളാഹുവിന് തത്വ ചെയ്യണം, അള്ളാഹുവിന് ഭയപ്പെടണം. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യുന്നവനാണ്. ആ റഹ്മത്തിന് വേണ്ടി നാം അള്ളാഹുവിലേക്ക് അടുക്കുകയും മടങ്ങുകയും ചെയ്യണം. നിങ്ങൾ നോക്കൂ, നമ്മുടെ ആരോഗ്യങ്ങളും എല്ലാം മരണപ്പെട്ടു പോയി. റിയാവുൽ മുസ്തഫ മാട്ടും തങ്ങളവുകൾ നമ്മുടെ എല്ലാ ഊഴത്തിലുണ്ടാവുന്ന ആളായതിൽ മഹാനവറുകൾ നമ്മുടെ വൃത്തിയിൽ പോയി.
അല്ലാഹു അവർക്ക് ദാദനെ ഏൽപ്പി കൊടുക്കട്ടെ. അതുപോലെ ബേക്കൽ ഇബ്രാഹിം ചെയ്യാറുണ്ട്, അവർ ചുറ്റുപിരിച്ചു പോയി, അല്ലാഹു തആല ദാദനെ ഏൽപ്പി കൊടുക്കട്ടെ. ചെറിയ അരിക്കുഞ്ഞു ഉസ്താദ്, അല്ലാഹു തആല അവർ ദാദനെ ഏൽപ്പി കൊടുക്കട്ടെ. അതുപോലെ കൊടുകിലെ കൊടുക് ജില്ലയിലെ ഒരു വലിയ പണ്ഡിതനായിരുന്ന മഹ്മൂദ് മുസ്ലിയാർ പെട്ടെന്ന് മരണപ്പെട്ടു പോയി, അല്ലാഹു അവർക്ക്ട്ടെ. അബ്ബാസ് മുസ്ലിയാർ നമ്മുടെ മതി അൽമദീനയിലെ, അല്ലാഹു തആല അവർക്ക് ദാദനെ ഏൽപ്പി കൊടുക്കട്ടെ. പി എ അബ്ദുൽ റഹ്മാൻ മുസ്ലിയാർ, അല്ലാഹു തആല മഹ്ഫിറത്ത് നൽകട്ടെ. അങ്ങനെ എത്രയോ ആലിമയങ്ങൾ അടുത്തടുത്ത് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി. നിങ്ങളെല്ലാം സംഗീതന്മാരും നമ്മളൊക്കെ ധാരക്കടം ഇനിയും ഒരുപാട് കാലം നമുക്ക് ദർസ് അതൊക്കെ ഞാൻ പറഞ്ഞു. ഇത് ബഹുമാനപ്പെട്ട താജ്മഹൽ ബേക്കൽത്താദിൻ്റെ അനുസ്മരണം ഇന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. എല്ലാവരും ഒരു കോപ്പി വാങ്ങി കഴിയുന്നത്ര ഇതെങ്കിലും സഹായിക്കണം.